ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ മിക്ക അമ്മമാരുടെയും ടെൻഷൻ വൈകുന്നേരം സ്കൂള് വിട്ട് വന്ന് എന്ത് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ സ്നാക്സ് ബോക്സിൽ എന്ത് കൊടുത്തുവിടും എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഡോനട്ടാണ്. ഈ ഒരു ഡോനട്ടിന് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡോനട്ടിൻ്റെ അതേ ഒരു ടേസ്റ്റ് പ്രതീക്ഷിക്കരുത്. ഇത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതേസമയം വെറും 10 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു ഡോനട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആപ്പിൾ ഡോനട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഏകദേശം 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയും ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ ഒരു ഹെൽത്തി സ്നാക്സ് എന്ന രീതിയിൽ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി ഈ ഒരു മാവ് ഏകദേശം ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നതിലും നല്ലത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമ്മൾ കുറച്ച് മെനക്കെട്ടാലും കുട്ടികളുടെ ആരോഗ്യത്തിന് എപ്പോഴും ഇതാണ് നല്ലത്. ബാറ്റർ കുറച്ച് തിക്കായതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് പാലിന് പകരം വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം നമ്മുടെ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. എന്നാൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, കറക്റ്റ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ പരുവത്തിലാണുള്ളത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആപ്പിളിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡോനട്ടിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അധികം തിക്കായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ച് തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ആപ്പിൾ മുഴുവൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോനട്ടിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിന്നിവിടെ മോളുടെ കിച്ചൺ സെറ്റിലുണ്ടായിരുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ സാധനം വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിനി ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ഇതുപോലുള്ള മൂടി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിന്നിത് സൺഫ്ലവർ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. ഏകദേശം 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇതുപോലെ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മുക്കിയെടുക്കാം. ആ ബാറ്റർ ആപ്പിളിൻ്റെ 2 സൈഡിലും നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ മുക്കിയെടുക്കണം. ഇനി ഇത് നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണുള്ളത്. ഇതിലേക്ക് ആപ്പിളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ഡോനട്ടിൻ്റെയൊക്കെ ഒരു കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഡോനട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആ പാത്രത്തിൽ എണ്ണ മുഴുവൻ ബാക്കിയായിട്ട് കാണാം. നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഡോനട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാപ്പിൾ വെച്ച് ഏകദേശം നമുക്കൊരു 8 ഡോനട്ട് വരെ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ഇതിനു മുകളിൽ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ ന്യൂട്രല ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് അത് ഇതിനു മുകളിൽ ഇതുപോലെ വിതറി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ആപ്പിൾ ഡോണട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എന്നും ഒരേ രീതിയിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് മടുക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ മാറ്റി പരീക്ഷിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള സ്നാക്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. വീണ്ടും ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.